രാഹുൽ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോഴും അർജുനെ തിരികെ ലഭിക്കും എന്നുള്ള ആ പ്രതീക്ഷയോടുകൂടി ആ ഒരു ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ നൽകുകയാണ്. ദുരന്ത സ്ഥലത്ത് നിന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് സൈന്യം എത്തും എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം കുടുംബം പോലും ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല, സൈന്യം എത്തണം എന്നുള്ള ആവശ്യം. അത് വളരെ പെട്ടെന്ന് സാധിച്ചിരിക്കുന്നു എന്ന് കേട്ടതിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമുണ്ട്. അർജുനെ തിരികെ ലഭിക്കാനാകും എന്നുള്ള പ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല എന്നുള്ളതാണ്. എങ്ങനെയായിരിക്കും അവരുടെ പ്രവർത്തനങ്ങൾ മുന്നിലേക്ക് പോകുക? ഇപ്പോൾ അവിടെ കാലാവസ്ഥ എന്തുണ്ട്? രാവിലെ രക്ഷാദൌത്യം തുടങ്ങിയിട്ടുണ്ട്, സൈന്യം എത്തുന്നതിന് മുൻപായിട്ട് എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? പൂജ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ നല്ലൊരു ദിനം ഇതാവട്ടെ എന്നതാണ്, നല്ല വാർത്തകൾ അങ്കോലയിൽ നിന്ന് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഓരോ നിമിഷവും നിർണായകമാണ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. രക്ഷാദൌത്യത്തിനായി സൈന്യം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നതും. 60 സംഘമാണ് ബൽഗാമിൽ നിന്ന് ഇവിടേക്കായി രക്ഷാപ്രവർത്തനത്തിനായി വരുന്നത്. 9:30 സംഘം മേഖലയിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് ഉള്ളത്. അതായത് കുടുംബം ആവശ്യപ്പെട്ടത് സൈന്യം വരണം തിരച്ചിലിനായി എന്നുള്ളത് തന്നെയാണ്. അത് അംഗീകരിച്ചുകൊണ്ട് ഏതായാലും ആ തീരുമാനം വളരെ വൈകിപ്പോയി എങ്കിൽ തന്നെയും ഇന്ന് വളരെ പ്രതീക്ഷയോടുകൂടി സൈന്യം വരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ്. ഇന്നലെ രാത്രി 8:30 തിരച്ചിൽ അവസാനിപ്പിച്ചത്. മോശം കാലാവസ്ഥയെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിലും മാനം തെളിഞ്ഞു നിൽക്കുന്നില്ല എന്ന് തന്നെയാണ്. എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, ഇപ്പോൾ കുറച്ച് ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നത് മാത്രമാണ്, മഴ മാറി നിൽക്കുന്നില്ല. അത് തന്നെയാണ് എല്ലാ ദിവസവും രക്ഷാദൌത്യത്തിന് വലിയ വെല്ലുവിളിയായി നിന്നതും. ഇപ്പോൾ എന്തായാലും SDRF സംഘം തിരച്ചിലിനായി മേഖലയിലേക്ക് പോയിട്ടുണ്ട്. ഒപ്പം കേരളത്തിൻ്റെ പ്രതിനിധികളായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സ്ഥലത്ത് ഉണ്ടായിരുന്നു. പരിശോധനയിൽ അത് ഏകോപിപ്പിക്കുന്നതിനും കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതിനും ഉണ്ടായ സംഘവും അല്പസമയം മുമ്പ് പോയിട്ടുണ്ട്. ആ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടെ തന്നെ അർജുൻ്റെ ബന്ധുവായ ജിതിനും അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ നൽകുന്ന മറ്റൊരു കാര്യം എന്നത്. ഇന്നലെ ഉച്ചതിരിഞ്ഞ് നടത്തിയ റഡാർ സംവിധാനം ഉപയോഗിച്ചുള്ള തിരച്ചിലിൽ ഒരു സിഗ്നൽ ലഭ്യമായതാണ്. അത് ഈ വാഹനമാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, അർജുൻ്റെ ട്രക്കാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിനൊരു സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് രക്ഷാദൌത്യത്തിൽ ഉൾപ്പെട്ട ആളുകൾ പറയുന്നത്. അപകടം നടന്ന സ്ഥലത്ത് ഒരു ചായക്കട ഉണ്ടായിരുന്നു, അതിന് സമീപത്ത് നിന്നാണ് ഈ വിധത്തിൽ സിഗ്നലുകൾ ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ട്രക്കാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അത് കണ്ടെത്തുന്നതിന് വേണ്ടി, അത് പരിശോധിക്കുന്നതിന് വേണ്ടി മണ്ണ് മാറ്റിയുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് മഴ വരികയും അത് വെല്ലുവിളിയായി മാറുകയും ചെയ്തത്. 8:30 തിരച്ചിൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കും വന്നിട്ടുള്ളത്. ഏതായാലും ഈ ആർമി എത്തുന്നതിന് മുമ്പ്, സൈന്യം എത്തുന്നതിന് മുൻപ് തന്നെയായി SDRF NDRF പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘം മേഖലയിൽ തിരച്ചിൽ പതിപോലെ തന്നെ നടത്തും എന്ന വിവരമാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായി സംഘം അങ്ങോട്ടേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ആംബുലൻസൊക്കെയാണ് അങ്ങോട്ടേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ഇപ്പോൾ ഈ ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് നിയന്ത്രിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് തുടരുന്നത്. അതായത് ഈ അപകടം നടന്ന 3 ഇപ്പുറത്ത് ആണ് എന്നുള്ളതാണ്. നമ്മളിപ്പം KB ശ്രീധരൻ കൂടി ചേരുകയാണ്. നമ്മൾ സംബന്ധിച്ച് ദൗത്യത്തിൻ്റെ വളരെ നിർണായകമായൊരു ദിവസമാണല്ലോ, സേന വരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, വലിയ പ്രതീക്ഷയിലാണ്. ഈ 6 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ വല്ലാത്ത ഒരു പ്രതീക്ഷ ജനിപ്പിക്കുന്ന ഒരു ദിവസമാണ്. ഏറ്റവും പ്രധാനം ഈ ദുരന്ത നിവാരണ രംഗത്തൊക്കെ വളരെയധികം പ്രവർത്തിച്ച് പരിചയമുള്ള ഇന്ത്യൻ സൈന്യം ഇവിടേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ബൽഗാമിൽ നിന്നുള്ള 60 സംഘമാണ് ഇവിടേക്ക് എത്തുന്നത്. ഏതായാലും ഒരു 8:00 അവരെത്തുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അവരെത്തിക്കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ വളരെ വേഗത്തിൽ പോകുമെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് ഈ ദുരന്തമുഖത്ത് വളരെ മികച്ച രീതിയിലൊരു പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ഒരു അല്ലെങ്കിൽ അതിനുള്ളൊരു മുൻപരിചയം സൈന്യത്തിനുണ്ട് എന്നുള്ളത് നമുക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്. ഈ കുടുംബം ആവശ്യപ്പെട്ടിരുന്ന ഒരു പ്രധാന കാര്യവും ഈ സൈന്യത്തെ ഇവിടെ കൊണ്ടുവരണം, സൈന്യം കൊണ്ടുവന്നാൽ, സൈന്യം വന്നാൽ ഈ നടപടികൾ വളരെ വേഗത്തിലാകും എന്നുള്ള അതൊക്കെയായിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ സൈന്യം എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. അതന്നെ നമ്മൾ രാവിലെ രഞ്ജിത്ത് ഇസ്രായേലിനോട് സംസാരിച്ചു, രക്ഷാദൌത്യത്തിൽ പങ്കാളിയാകുന്ന മലയാളി. ഇപ്പോൾ പറഞ്ഞത് ഇന്നലെ ഉച്ചതിരിഞ്ഞ് കിട്ടിയ ഒരു സിഗ്നല് അത് പ്രതീക്ഷ നൽകുന്നതാണ്. ട്രക്കാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നതാണ്. അതും വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഇന്നലെ രാവിലെ കിട്ടിയ സിഗ്നലിനേക്കാൾ ശക്തമായിട്ടുള്ള സിഗ്നലാണ് വൈകിട്ട് കിട്ടിയതെന്ന്. ആ റഡാർ ഉപയോഗിച്ച് ഈ രഞ്ജിത്ത് വന്നതിന് ശേഷം ആ ദൗത്യം മുന്നോട്ട് പോയതൊക്കെ നമ്മൾ കണ്ടു. ആ സിഗ്നലിൽ ഒരു 70% ചാൻസ് ഉണ്ട് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്.
അപ്പോൾ ആ ഭാഗത്ത് കൂടുതൽ സംവിധാനങ്ങളോടുകൂടി നമ്മൾ തിരച്ചിൽ നടത്തുമ്പോൾ അത് കാര്യങ്ങൾ പെട്ടെന്ന് അല്ലെങ്കിൽ ലോറി പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കുന്നു. നോക്കണം, ഇന്ന് 6 ദിവസമാണ് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചുകൂടാ. ഓരോ ദിവസം കഴിയുന്തോറും അപകട സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ ട്രക്ക് കണ്ടെത്തി ട്രക്കിനുള്ളിൽ ഉള്ള അർജുനെ പെട്ടെന്ന് പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെയാണ് നടത്തി വരേണ്ടത്. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, അത് നമ്മൾ വിസ്മരിച്ചുകൂടാം. കെ.സി. വേണുഗോപാൽ MP ഈ വിഷയത്തിൽ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം കർണാടകയിലെ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെ വിളിച്ച് ഈ കുടുംബത്തിൻ്റെ ആവശ്യം അറിയിക്കുകയാണ് ചെയ്തത്. അതിന് പിന്നാലെ കൃത്യമായിട്ട് ആർമിയുടെ സേവനം തേടുന്നതിന് വേണ്ടിയുള്ള ഒരു ഫോളോഅപ്പ് ഒക്കെ ഉണ്ടായി. ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ ആർമിയെ ഇവിടെ എത്തിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അവർക്ക് റിക്വസ്റ്റ് കൊടുക്കുന്നതിനുള്ള നടപടികളൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഉണ്ടായി. ഏതായാലും ഈ കുടുംബത്തിൻ്റെ ആവശ്യം തുടക്കം മുതൽ തന്നെ, ഒരുപക്ഷെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ഈ തുടക്കം തന്നെ ഇങ്ങനെ ഈ സൈന്യത്തെയൊക്കെ ഇവിടെ ഇറക്കിയിരുന്നെങ്കിൽ ഈ രക്ഷാദൗത്യം ഇത്ര നീണ്ട് ഈ 6 ദിവസവും നീണ്ടുപോണ്ട ഒരവസ്ഥ വരില്ലായിരുന്നു എന്ന് നമുക്കൊക്കെ തോന്നുന്നുണ്ട്. ഏതായാലും ഇന്നിപ്പോൾ സൈന്യം എത്തുന്നു എന്നുള്ളത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം കൂടെയുണ്ട്, ഈ റഡാർ വേണമെങ്കിൽ കൂടുതൽ ആധുനിക സൗകര്യങ്ങളോട് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങളൊക്കെ സ്ഥലം MLA ഒക്കെ ഇടപെട്ട് നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ദിവസം ഇന്ന് നമ്മൾ ലക്ഷ്യം കാണുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും സൈന്യം എത്തുന്നു എന്നുള്ളത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ രാഹുൽ പറഞ്ഞ മുകളിലെ ആ സിഗ്നൽ നമുക്ക് ശക്തമായിട്ടുള്ള 70% ചാൻസ് ഉള്ളൊരു സിഗ്നൽ കിട്ടിയെന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. അങ്ങനെ ഒരു സിഗ്നൽ കൂടി കിട്ടുമ്പോൾ നമുക്കൊരു ഇന്നൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. എല്ലാ ദിവസവും നമ്മൾ പ്രതീക്ഷയോട് കൂടിയാണ് ഈ പ്രഭാതം തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ഇന്ന് അർജുനെ കണ്ടെത്താനാകും എന്നുള്ള ഒരു വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരു 3 ദിവസമാണ്. ഇതുവരെ ആയിട്ട് ഈ മാനൊന്ന് തെളിഞ്ഞിട്ടും മഴ മാറിയിട്ടും കണ്ടിട്ടില്ലല്ലോ. അതൊരു വലിയ പ്രശ്നമാണ്. അതായത് രക്ഷാദൗത്യത്തെ ഏറ്റവും കൂടുതൽ പിന്നോട്ടടിച്ച ഒരു കാര്യം ഈ മൂടിക്കെട്ടിയ അന്തരീക്ഷവും ഈ മഴയുടെ സാന്നിധ്യം ഒക്കെ തന്നെയാണ്. അതിന് ഏറ്റവും ഇപ്പോൾ ഇന്നലെ നമ്മൾ നോക്കിയാൽ ഇന്നലെ രാവിലെ മഴ അല്പം മാറിയിരുന്നു, പക്ഷേ അന്തരീക്ഷം ഒട്ടും തെളിഞ്ഞതുമില്ല. എന്നാൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര മഴ, രാത്രിയൊക്കെ 9 നേരത്തൊക്കെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മളെ കൂടി മഴ എടുത്തുകൊണ്ട് പോകുമോ എന്നുള്ള മട്ടിലുള്ള ഒരു മഴയാണ് പെയ്തത്. അപ്പോൾ ഇന്നും പക്ഷേ അന്തരീക്ഷം എനിക്ക് തോന്നുന്നില്ല വലിയ അനുകൂലം ആകും. ഇപ്പോഴത്തെ സ്ഥിതി നോക്കിയാൽ ഇന്നും അലർട്ടുകളുണ്ട്, ശക്തമായ മഴയ്ക്ക് തന്നെ സാധ്യതയുണ്ട്. ഈ രക്ഷാദൗത്യം നടത്തിയ രഞ്ജിത്തിനോട് ഞാൻ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ, മുക്കര് പറഞ്ഞത് അവിടെ നിൽക്കുന്ന സമയത്ത് ഇന്നലെ ചെറിയ വിധത്തിൽ വെള്ളത്തിനൊപ്പം മണ്ണ് കുത്തി ഒലിച്ച് വരുന്നുണ്ട് എന്നാണ്. അതൊരു വല്ലാത്ത പ്രശ്നം. നമ്മൾ ഇന്നലെ ആ ഒരു സ്ഥലത്ത് പോയപ്പോൾ തന്നെ ഈ പല പല സ്ട്രീമുകൾ ഇടിഞ്ഞ ഭാഗത്ത് നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വരുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ മണ്ണും ചെളിയും കല്ലുമൊക്കെ താഴേക്ക് ഒഴുകി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ തൊട്ട് ആ ഭാഗത്തേക്ക് വീണ്ടും ഈ മണ്ണ് കുത്തിയൊലിച്ച് ഈ പല സ്ട്രീമുകളിൽ നിന്ന് ഒലിച്ചു വരുന്ന ഒരു അവസ്ഥയാണ്. അതൊരു എന്താ പറയുക, ഒരു പ്രശ്നം സൃഷ്ടിക്കുന്ന കാര്യം തന്നെയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കുന്ന കാര്യമാണ്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ മണ്ണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തേക്ക് വീണ്ടും മണ്ണും ചെളിയൊക്കെ എത്തിയാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗതയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഒരു കാര്യം അതിനോടൊപ്പം ഈ പല സ്ട്രീമുകളിൽ ഇങ്ങനെ ഈ അരുവികൾ നീർച്ചാലുകൾ ഇതിൽ നിന്ന് വരുന്നുണ്ട്, ഈ ഇടിഞ്ഞ മണ്ണിൽ നിന്ന് മലയ്ക്കും ഇടിഞ്ഞ ഭാഗത്തു നിന്ന്. അതോടൊപ്പം മഴ കൂടി പെയ്താൽ, സ്വതവേ ഇടിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശത്തേക്ക് മഴ പെയ്താൽ അത് വീണ്ടും ഒരു പ്രശ്നങ്ങളിലേക്ക് നയിക്കും. അതാണ് ഈ പറയുന്ന രക്ഷാപ്രവർത്തകരൊക്കെ പറയുന്ന ഒരു പ്രധാന കാര്യം. എന്താണെങ്കിൽ ഒരു ബുദ്ധിമുട്ട് ദുഷ്കരമാക്കുന്ന ഒരു പ്രധാന കാര്യം അത് തന്നെയാണ്. ഈ മണ്ണ് കുത്തിയൊലിച്ച് വരാനുള്ള സാധ്യതകൾ വീണ്ടും വീണ്ടും നിൽക്കുന്നു എന്നുള്ളൊരു കാര്യം വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. ഏതായാലും ഇന്നിപ്പോൾ കാലാവസ്ഥ നമുക്ക് ഈ കുടുംബത്തോടൊപ്പം തന്നെ നമുക്കും പ്രാർത്ഥിക്കാൻ മാത്രമേ കാര്യമുള്ളൂ, കാലാവസ്ഥ അനുകൂലമായിരിക്കട്ടെ, കൃത്യമായ രക്ഷാപ്രവർത്തനം സൈന്യം വരുന്ന അതിൻ്റെ ഒരു ഗുണം കിട്ടട്ടെ എന്നൊക്കെ നമുക്കിന്ന് പറയാനുള്ളൂ. ഈ ആദ്യ 4 ദിവസങ്ങളിലെ കർണാടക സർക്കാർ കൃത്യമായൊരു ഇടപെടൽ നടത്തിയെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? കാരണം ഈ മണ്ണിനടിയിൽ ആളുകളുണ്ട് എന്ന വിവരം അവർക്ക് ലഭ്യമായിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല. വളരെ വൈകിയാണ് കിട്ടിയെന്നാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റുമോ ഒരു വീഴ്ച, ഒരു ലാഘവം അവരുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ലേ? വീഴ്ച എന്ന് നമുക്കതിന് മുഴുവൻ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഉദാസീന മനോഭാവം അല്ലെങ്കിൽ ആഘവത്വം അക്കാര്യത്തിൽ ഉണ്ടായെന്നുള്ള കാര്യത്തിൽ നമുക്ക് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് രാഹുൽ നമ്മൾ ഇന്നലെ അവിടെ പോയതാണ്. അപ്പോൾ ആ ഒരു ടെറൈൻ കുറച്ചെങ്കിലും മണ്ണ് മാറ്റിയ ശേഷമാണ് നമ്മൾ അവിടേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കവിടെ നിൽക്കാനും നടക്കാനുമുള്ളൊരു സ്പേസ് അവിടെയുണ്ട്. പക്ഷേ
ആദ്യ ദിവസങ്ങളിൽ ഇതായിരിക്കില്ലല്ലോ സ്ഥിതി. അതായത് റോഡിന്റെ ഒരു വശം ഇപ്പോൾ മുഴുവൻ മണ്ണ് വന്ന് മൂടിക്കിടക്കുകയാണ്, ഇപ്പുറത്തെ വശത്തെ മണ്ണാണ് മാറ്റിയിരിക്കുന്നത്. ആ ഭാഗത്താണ് നമ്മൾ നിന്ന് ഈ ദൃശ്യങ്ങളൊക്കെ എടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്, അത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഈ സംവിധാനങ്ങൾ ഇവിടെ എത്തുന്നതിൽ കാര്യമായിട്ടുള്ള ഒരു ഉദാസീന മനോഭാവം കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളിലൊക്കെ 7 പേർ മരിച്ചു എന്നുള്ള ഒരു വിവരത്തെ തുടർന്ന് കുറച്ച് ആളുകളുടെ മൃതദേഹങ്ങൾ കിട്ടുകയും ചെയ്തു. അതിനുശേഷം വലിയ ഒരു നീക്കമൊന്നും ഉണ്ടായില്ല. പിന്നീട് ഈ 4-ാം ദിവസം ഈ അർജുനെ കാണാനില്ല എന്നുള്ള വിവരം വന്നതിന് ശേഷമാണ് കൂടുതൽ ഇതിലേക്ക്, അതായത് കുറച്ചും കൂടി ഊർജ്ജസ്വലമായ രീതിയിലേക്കൊക്കെ തിരച്ചിൽ പോയത്. ഏതായാലും ഈ തിരച്ചിലിന് ശേഷം ഈ സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തുന്നു, ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നു. ഏതായാലും ഇപ്പോൾ കേരളത്തിലുള്ള സംഘമാണെന്ന് രാഹുൽ ഒരു പ്രതികരണം. തീർച്ചയായും ഞാനിതിലേക്ക് എത്താം. കാരണം ഈ പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം കുടുംബം പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്നതുൾപ്പെടെയുള്ള വലിയ ആരോപണങ്ങൾ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അവർ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് അർജുനെ കണ്ടെത്താനാണെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് എല്ലാവരും തന്നെ. ഇപ്പൊ സൈന്യത്തിന് വേണ്ടി ഇന്നലെ ജില്ലാ ഭരണകൂടം റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സൈന്യം വരുമെന്നാണ്, ബലഗാവിയിൽ നിന്ന് വരുമെന്നാണ് പറയുന്നത്. അത് സംബന്ധിച്ച് എപ്പോ വരും, അങ്ങനെ എന്തെങ്കിലും വിവരം നമുക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. കിട്ടുന്നവർക്ക് ഞാൻ അറിയിക്കുന്നതാണ്. കൂടുതൽ ഉദ്യോഗസ്ഥർ വരുന്നുണ്ടോ കേരളത്തിൽ നിന്ന്? കേരളത്തിൽ നിന്ന് കൂടുതൽ ഉദ്യോഗസ്ഥർ വരുന്നു. മിനിസ്റ്റേഴ്സ് ആരെങ്കിലും വരുന്നുണ്ടോ കേരളത്തിൽ നിന്ന്? ഇല്ല, അറിവ് കിട്ടിയിട്ടില്ല. മിനിസ്റ്റേഴ്സ് എസ് പി ലെവലിലുള്ള ഉദ്യോഗസ്ഥരാണോ വരുന്നത്? അതെ സാറേ, മുഴുവൻ സമയം സ്പോട്ടിലുണ്ടല്ലോ, അപ്പൊ അവിടെ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ തരാം. അവിടെ നിന്നുമുള്ള പ്രതികരണമാണ് കേട്ടത്. രാഹുൽ, അദ്ദേഹം എന്താണ് സംസാരിച്ചത്? സൈന്യം എപ്പോൾ എത്തുക എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം ആരാണ്, എന്താണ് കൂടുതൽ അറിയാൻ ലഭിച്ചത് അദ്ദേഹത്തിൽ നിന്ന്? പൂജ, കാസർഗോഡ് നിന്നുള്ള DYSP ആണ്. അദ്ദേഹമാണ് ഈ ദുരന്ത മേഖലയിൽ ഈ രക്ഷാദൗത്യം ഏകോപിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം മുതൽ തന്നെ മേഖലയിലുണ്ട്, രാവിലെ തന്നെ അങ്ങോട്ടേക്ക് പോവുകയാണ്. സൈന്യം എത്തുന്ന വിവരമുണ്ട്, എപ്പോൾ എത്തുമെന്ന് സംബന്ധിച്ച് കൃത്യമായ ഒരു അറിയിപ്പ് നമ്മുടെ ഭാഗത്തില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ മേഖലയിൽ എത്തി അവിടെ നിന്ന് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചതിന് ശേഷം പ്രതികരിക്കാം എന്നതുകൂടിയാണ്. ഏതായാലും നമ്മുടെ പ്രതിനിധികളുണ്ട്. അവർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ അപകട സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ DYSPയും പോയിട്ടുണ്ട്, ഏകോപന ചുമതലയുള്ള ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ്. ഏതായാലും ഇന്ന് അതിനിർണായക ദിവസം തന്നെയാണ്. സൈന്യം വരുന്നു, സൈന്യത്തിനായുള്ള കാത്തിരിപ്പിലാണ്. അവർ വന്ന് രക്ഷാദൗത്യം ഏറ്റെടുക്കുന്നു. വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ കഴിയുന്നതും വേഗത്തിൽ അർജുനെ കണ്ടെത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്.